സഹോദരി സഹോദരന്മാരെ, നവകേരള യാത്രയെയും നവകേരള സദസ്സിനെയും വലിയ തോതിൽ നെഞ്ചേറ്റി കേരളത്തിൽ തന്നെ മാതൃക കാണിച്ച മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനസഞ്ചയത്തെ ആദ്യമായും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യട്ടെ. നമ്മുടെ നവകേരള യാത്ര എന്തിന് എന്നതിനെക്കുറിച്ച് ബഹുമാനായ അധ്യക്ഷൻ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് പല കാര്യങ്ങളിലും രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ആ മുന്നോട്ട് പോക്കിന് വല്ലാത്തൊരു തടസ്സം നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി കേരളമാകെ കടുത്ത നിരാശയിൽ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. 2016 മുൻപ് എല്ലാ മേഖലയിലും കേരളീയർ കടുത്ത നിരാശയിലായിരുന്നു. നിങ്ങൾ നമ്മുടെ അയൽ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ ജീവിക്കുന്നവരാണ്. തൊട്ടപ്പുറത്ത് നല്ല മനോഹരമായ റോഡ്, ഇപ്പുറത്ത് ഇടുങ്ങിയ സഞ്ചരിക്കാൻ കഴിയാത്ത ദേശീയപാത എന്ന് വിളിക്കാൻ പറ്റാത്ത റോഡ്. ഇതിന് ഇനി ഇവിടെ മാറ്റമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ട ജനങ്ങൾ, അതാണിവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചൊരു കാര്യം. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ അല്പം വൈകുന്നതിനിടയായത് ഇവിടുന്ന് ചെങ്കള വരെയുള്ള ആ ദേശീയപാതയുടെ ആദ്യ റീച്ച് നല്ല വേഗതയിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഏറെക്കുറെ പൂർത്തിയായൊരു ഭാഗത്ത് ഇറങ്ങി നിന്ന് അതൊന്ന് കാണാം എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചയായിരുന്നു. ഇത് ഈ റീച്ചിൽ മാത്രമുള്ളതല്ല, കേരളത്തിലെ ദേശീയപാത വികസനം ഇനി നടക്കില്ല എന്ന് കരുതിയവരെല്ലാം ഇപ്പോഴാ വിശ്വാസത്തിലല്ല, സമയബന്ധിതമായി പൂർത്തിയാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ഇവിടെ ഒരു കാര്യം നാം ചിന്തിക്കുന്നത് നല്ലതാണ്. 2016 അതിന് മുൻപ് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇവിടെ തുറന്നിരുന്നെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ? 2021 സാധാരണ കേരളം കാണിക്കുന്ന പതിവ് പോലെ 2016 മുൻപുള്ള സർക്കാരിന് ഇവിടെ അധികാരത്തിൽ വരാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ
നാം കാണുന്ന പല മാറ്റങ്ങളും കേരളത്തിൽ സംഭവിക്കുമായിരുന്നു. അവിടെയാണ് ഇപ്പോഴുള്ള സർക്കാരിൻ്റെ പ്രത്യേകതകളുള്ളത്. പക്ഷേ ഈ പ്രത്യേകതകൾ ജനങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും മറച്ചു വെക്കണം എന്ന് അതീവ നിക്ഷിപ്ത താല്പര്യത്തോടെ കേരളത്തിലെ ഒരു കൂട്ടം സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധരായ ശക്തികൾ ആഗ്രഹിക്കുകയാണ്. അത് സംസ്ഥാന താല്പര്യമല്ല, അവരുടേതായ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. പക്ഷേ ജനങ്ങൾ അതിനോടൊപ്പമില്ല. ജനങ്ങൾ അതിൻ്റെ കൂടെ അണിനിരക്കാനും തയ്യാറല്ല. അതുകൊണ്ടാണ് 2021 LDF സർക്കാരിന് 99 സീറ്റുകൾ നൽകി തുടർ ഭരണം കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത്. ആ സർക്കാരിനോട് രാഷ്ട്രീയമായ ഭിന്നത കോൺഗ്രസിനും UDFനും ഉണ്ടാകാം. BJPക്ക് വല്ലാത്തൊരു അസഹിഷ്ണുതയും ഉണ്ടാകാം. പക്ഷേ നാടിന് വേണ്ടി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പാടില്ലെന്നും ഇപ്പോൾ ഇത് വേണ്ട എന്നും ഒരു നിലപാടെടുക്കുന്നതിന് എന്താണ് അർത്ഥം? ഈ പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ കൺമുന്നിലാണ് നടന്നത്. ചീഫ് സെക്രട്ടറിയാണ് സ്വാഗതം പറഞ്ഞത്. ഇത് തീർത്തും ഒരു സർക്കാർ പരിപാടിയാണ്. സാധാരണഗതിയിൽ ഈ പരിപാടിയിൽ ഒരു പ്രധാന റോളിൽ ഇവിടുത്തെ നിയമസഭാംഗം ഉണ്ടാകേണ്ടതായിരുന്നു. ഞങ്ങൾ പൊതുവെ നിശ്ചയിച്ചത് അതത് മണ്ഡലത്തിലെ നിയമസഭാംഗത്തിൻ്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപം കൊള്ളുക എന്നാണ്. ഇവിടെയുള്ള നിയമസഭാംഗത്തിനും നിങ്ങൾ ആയിരക്കണക്കിൽ മഞ്ചേശ്വര നിവാസികൾ ഇവിടെ തടിച്ചുകൂടുമ്പോൾ നിങ്ങളെയെല്ലാം തള്ളി മാറ്റി അദ്ദേഹത്തിനൊരു മൂലയിൽ പോയി ഒളിക്കണമെന്ന് താല്പര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല. പക്ഷേ അവരുടെ നേതൃത്വം, കൃത്യമായി പറഞ്ഞാൽ അവരുടെ പാർട്ടി നേതൃത്വമല്ല, UDFൻ്റെ നേതൃത്വം, കോൺഗ്രസ്, അവർക്ക് ഈ പരിപാടിയിൽ സഹകരിക്കാൻ പാടില്ല എന്ന് നിർബന്ധം. യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ പ്രക്രിയക്കെതിരായൊരു വികാരമാണത്. അത്തരമൊരു സമീപനം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി കാണാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അതനുസരിക്കാൻ മാത്രമേ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തുള്ള MLA മാർക്ക് കഴിയുകയുള്ളൂ.
എന്നാൽ ഞങ്ങളെ വഴിയിൽ കണ്ടവരും സ്വീകരിച്ചവരും ഞങ്ങളുടെ യാത്രയ്ക്ക് ആശീർവാദം നൽകിയവരും ഇവിടെ എത്തി ഈ മഹാപരിപാടിയിൽ പങ്കാളികളാകുന്നതും എൽഡിഎഫിന് അപ്പുറമുള്ള ഒരു വിഭാഗം ജനങ്ങൾ കൂടിയാണ്. കാരണം ഇത് നാടിനു വേണ്ടിയാണ്, നാടിൻ്റെ പരിപാടിയാണ്, നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് നടത്തുന്ന പരിപാടിയാണ് എന്ന തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഉണ്ട് എന്നതാണ് ഈ മഹാജനപങ്കാളിത്തം വ്യക്തമാക്കുന്നത്. അവരോട് നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് ഉപദേശിച്ചിട്ട് കാര്യമില്ല, കാരണം അവരാ നിലക്കായിപ്പോയി എന്നതാണ്. എന്നാൽ ഇതിനെ എങ്ങനെയൊക്കെ ഇകർത്തിക്കാണിക്കാം, ഏതെല്ലാം